ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു. ഇന്ന് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാം മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കൊറോണ കേസുകൾ കേരളത്തിൽ കുതിച്ചുയരുക തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ കുതിച്ചുയരുകയാണ്. ദിവസവും 5000 6000 കേസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്കൊരു ശീലമായി പോയി എന്ന് തോന്നുന്നു, അല്ലെ? കഴിഞ്ഞ ദിവസം ഒരാൾ പറയായിരുന്നു, കഴിഞ്ഞ ദിവസം 6000 ഉണ്ടായിരുന്നല്ലോ, ഇന്നും 5000 അല്ലേ ഉള്ളൂ. നമ്മൾക്ക് 1000-ത്തിന്റെ കണക്കുകൾ നമുക്കൊരു ശീലമായി കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ സീരിയസ് അവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നതേയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്താണ് കണക്കുകൾ കാണിക്കുന്നത്? നമ്മൾക്ക് എങ്ങനെ ഇതിനെ നേരിടാം? കണക്കുകൾ കാണിക്കുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി 2020 ജനുവരി 30 വുഹാനിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയിൽ നമ്മൾക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്, അല്ലെ? അന്ന് തൊട്ട് തന്നെ നമ്മൾ വളരെ പേടിച്ച് എല്ലാ ശ്രദ്ധയോടും കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ 1 വർഷമായി കഴിഞ്ഞു, നമ്മുടെ ശ്രദ്ധയുടെ ആ കണക്ക് വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത്. മൊത്തം ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ മഹാരാഷ്ട്രയാണ് കൂടുതൽ നമ്പർ കേസുകൾ വന്നിരിക്കുന്നത്, പിന്നെ കർണാടക, പിന്നെ നമ്മുടെ കൊച്ചു കേരളം. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് കേസിൽ 3-ാമത്തതാണെങ്കിൽ പോലും ദിവസേനയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെയാണ്. 1/3 ഭാഗത്തിലും കൂടുതൽ ടോട്ടൽ കേസുകൾ കേരളത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 60,000-ത്തോളം കേസുകൾ, ടെസ്റ്റുകൾ നമ്മൾ ദിവസേന ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന പോസിറ്റീവ് കേസുകളുടെ കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കണക്കുകൾ പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ ഒരു മഹാമാരി ഉണ്ടാകുമ്പോൾ, ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അതിന് സീരിയസ് ആണോ, പകരുന്നുണ്ടോ, എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യത്തിന്റെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അത് പൊതുജനങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഒന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയും. എന്താണ് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നൊക്കെ നിങ്ങൾ മീഡിയാസിൽ കാണുന്നത്? അതായത് നിങ്ങൾ എത്ര ടെസ്റ്റ് ചെയ്തോ ആ ടെസ്റ്റിൽ എത്ര എണ്ണം പോസിറ്റീവായി എന്നുള്ള കണക്കാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ വളരെ കുറവായിരുന്നു മുന്നേ എല്ലാം. പിന്നെ നവംബർ മുതൽ 9% മുകളിലേക്ക് എത്തി. ഇപ്പോൾ അതായത് 12.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇരിക്കുന്നത്. അപ്പൊ ഇത് പ്രശ്നമുള്ളതാണോ അല്ലയോ? നമ്മുടെ ദേശീയ കണക്ക്, ആവറേജ് കണക്കിൽ 1.9% ഒന്ന് ആലോചിച്ച് നോക്കി. ദേശീയ കണക്കിൽ 1.9% സ്ഥലത്താണ് നമ്മുടെ കേരളത്തിലെ കേസ് 12.48 എത്തി നിൽക്കുന്നത്. ഇത് വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേയുള്ളൂ 4% മുകളിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ആ സ്ഥിതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇത്രയും കൂടുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, ദിവസേനയുള്ള കേസ് കൂടുന്നു, ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കൂടുതലാണ് എന്നുള്ളതിൽ നിന്നും അടുത്ത മാനദണ്ഡത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത മാനദണ്ഡമാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയും. കേസ് എന്ന് പറഞ്ഞാൽ കേസുകൾ, എത്രത്തോളം കൊറോണ പോസിറ്റീവ് കേസുകൾ നമ്മൾ കണ്ടു, അതിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതാണ് ഫെറ്റാലിറ്റി. അതായത് നമ്മുടെ കേരളത്തിൽ ടോട്ടൽ കേസുള്ളതിൽ എത്ര പേര് മരിച്ചു എന്നുള്ള ശതമാനം 0.4%. നാഷണലായിട്ട്, ദേശീയമായിട്ട് നോക്കുമ്പോൾ അത് 1.5%. അപ്പൊ നമുക്ക് നാഷണൽ കണക്കിൽ നിന്നും ഏകദേശം 1/4 കുറവാണ്. അത് വലിയൊരു നേട്ടം തന്നെയായിട്ട് നമ്മൾ കണക്കാക്കണം. അടുത്ത 3 കാര്യങ്ങളാണ് നമ്മുടെ ആശുപത്രി അഡ്മിഷൻ കാര്യങ്ങൾ, ICU അഡ്മിഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വന്നാൽ പലർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ വീട്ടിലാണ് ചികിത്സിക്കുന്നത്. അതിൽ കുറച്ചു പേർക്ക് നമ്മൾ ആശുപത്രി അഡ്മിഷൻ വേണ്ടി വരാം, സീരിയസ് ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ. ചിലരുടെ അവസ്ഥ അതീവ ഗുരുതരമായിട്ട് പോയിട്ട് വെന്റിലേറ്ററൊക്കെ ആവശ്യം വരാം. അപ്പോൾ എത്ര ആശുപത്രി അഡ്മിഷൻ വന്നു, എത്ര ICU അഡ്മിഷൻ വന്നു, എത്ര വെന്റിലേറ്റർ പേഷ്യൻ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടി ഇങ്ങനത്തെ മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ കണക്കിൽ നമ്മുടെ ICU അഡ്മിഷൻ നമ്മുടെ കേരളത്തിൽ ഏകദേശം 49%. ഈ അടുത്തുള്ള കണക്ക് വെച്ചിട്ട് വെന്റിലേറ്റർ കേസുകൾ ഏകദേശം 15% ഉള്ളൂ. അത് രണ്ടും നമ്മൾക്ക് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വെന്റിലേറ്റർ ഫെസിലിറ്റി, ICU ഫെസിലിറ്റി ഒക്കെ ഇനിയും ഉണ്ട്. കേസ് കൂടാതിരുന്നാൽ നമ്മൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മൊത്തം കണക്കുകൾ കൂടുതലാണെങ്കിലും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അത്രയും സ്ട്രോങ് ആയതുകൊണ്ടും പ്രതിരോധ നടപടികൾ നന്നായിട്ട് നടക്കുന്നതുകൊണ്ടും മാത്രമാണ് നമുക്ക് ഇങ്ങനെ ICU അഡ്മിഷനും വെന്റിലേറ്റർ അഡ്മിഷനും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ, 5000 6000 കേസുകൾ ദിവസേന വന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ മറ്റൊരു ഇറ്റലി നമ്മൾ ആവുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ അധികാരികൾക്ക് മാത്രമല്ല, നമ്മൾക്ക് ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലർ പറയുന്നുണ്ട്,
മറ്റു സംസ്ഥാനങ്ങൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നു നേരത്തെ ഒത്തിരി കേസസ് വന്നതുകൊണ്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി വന്നതുകൊണ്ടാണ് അവിടെ കേസുകൾ കുറവ് അല്ലെങ്കിൽ അവിടെ ടെസ്റ്റുകൾ ചെയ്യുന്നില്ല എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഹേർഡ് ഇമ്മ്യൂണിറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരെയും തുറന്നു വിട്ടിട്ട് എല്ലാവരെയും കുറേ പേരെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പരീക്ഷ എഴുതുന്നത് പോലെയാണ് ഈ കാര്യം ഇന്നിപ്പോൾ റിസൾട്ട് വന്നു എന്ന് വിചാരിക്കുക ഇന്ന് വന്ന റിസൾട്ട് 4 ആഴ്ച മുന്നേ ഞാൻ എഴുതിയ പരീക്ഷയുടെയാണ് അത് അതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ പഠിച്ച കാര്യങ്ങളുടെ ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കൊറോണയുടെ കാര്യവും കഴിഞ്ഞ ഡിസംബറിൽ നമുക്ക് ക്രിസ്മസ് വന്നു ന്യൂ ഇയർ വന്നു പഞ്ചായത്ത് ഇലക്ഷൻ വന്നു ആ സമയത്തൊക്കെയുള്ള ആൾക്കൂട്ടങ്ങൾ നമ്മൾ കണ്ടത് തന്നെയാണ് അന്നുണ്ടായ ആൾക്കൂട്ടത്തിന്റെ പ്രതിഫലനമാണ് ഈ ജനുവരി 3-ാമത്തെ ആഴ്ച മുതൽ നമ്മൾ കാണുന്ന ഈ പോസിറ്റീവ് കേസുകൾ അതിനൊരു സംശയവുമില്ല ഇനി അടുത്തൊരു ഇലക്ഷൻ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു ആ സമയത്തിന് മുന്നെയെങ്കിലും നമ്മൾ വേണ്ടതായ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സീരിയസ് ആയിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ വലിയൊരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തത്തെയായിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ അധികാരികൾക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട് അവർ ചെയ്യാൻ പോകുന്ന ദിവസം ടെസ്റ്റ് ചെയ്യുന്ന കേസുകളുടെ കാര്യങ്ങൾ കൂട്ടാൻ പോകുക എന്നുള്ളതാണ് അതായത് RT-PCR എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് അതിനിടയ്ക്ക് നമുക്ക് ആന്റിജൻ ട്രൂനാറ്റ് അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ആന്റിജൻ ട്രൂനാറ്റ് എല്ലാം ചെയ്യുന്നത് പതുക്കെ ഒഴിവാക്കി എല്ലാവർക്കും ശരിയായിട്ടുള്ള RT-PCR തന്നെ ചെയ്യണമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാം ഓർക്കേണ്ടത് ഇപ്പോൾ സിനിമാ തിയേറ്റർ തുറന്നു ടൂറിസ്റ്റ് സ്പോട്ട് തുറന്നു നമ്മൾ ബാറുകളെല്ലാം തുറന്നു എല്ലാവരും എല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയുമാണ് അല്ലെ അപ്പോൾ ഈ സമയത്തെല്ലാം കോവിഡ് പൊട്ടിപ്പുറപ്പെടാൻ നല്ല സാധ്യതയുണ്ട് പക്ഷെ അന്നായിരിക്കില്ല നിങ്ങൾ അതിൻ്റെ ഫലം കാണാൻ പോകുന്നത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഫലം കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂക്കും വായയും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ധരിക്കണം പുറത്ത് യാതൊരുവിധ കാരണങ്ങളാലും നമ്മൾ മാസ്കിൻ്റെ പുറത്ത് തൊടാൻ പാടുള്ളതല്ല 2-ാമത്തത് സാമൂഹിക അകലം നിങ്ങൾ തിയേറ്ററിൽ പോവുകയോ മാളിൽ പോവുകയോ എന്ത് വേണമെന്ന് വെച്ചു പക്ഷേ ഒരു 2 മീറ്ററെങ്കിലും അകലത്തിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വ്യക്തി ശുചിത്വവും കൈകളുടെ ശുചിത്വം ഒന്നും ആരും പറഞ്ഞു തരണ്ട എല്ലാവരും അതിൽ ഭയങ്കര എക്സ്പേർട്ട് ആണ് താനും ഒരേ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കൊറോണയുടെ പുതിയ സ്ട്രെയിനുകൾ വരുന്നു കൊറോണയ്ക്ക് ജനിതക മാറ്റങ്ങൾ വരുന്നു നമ്മുടെ പ്രതിരോധ ശേഷിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ ഹൈസ്യൂയിലേക്ക് പോവോ വെന്റിലേറ്ററിലേക്ക് പോവോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് നിശ്ചയമില്ല അതുകൊണ്ട് എത്രയും മുൻകരുതൽ എടുക്കുന്നത് അത്രയും നല്ലത് തന്നെയാണ് അപ്പോൾ ഓരോ വ്യക്തിക്കും അതിൻ്റെതായ ഉത്തരവാദിത്വവുമുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം